ഹിന്ദു സമാജം നേരിടും. നിങ്ങൾക്ക് ആരാണെന്ന് ഇതിന്റെ അട്ടിപ്രകാശം തന്നിട്ടുള്ളത്? നിങ്ങൾ ആരാണെന്ന് ഇതൊക്കെ ചോദിക്കാൻ? ബി ജെ പിക്ക് എന്താ അവകാശം ഹിന്ദു സമാജത്തിന്റെ മുഴുവൻ അട്ടിപ്രകാശം ഏറ്റെടുക്കാൻ? ഞാൻ ഹിന്ദുവാണ്, അഭിലാഷ് ഹിന്ദുവാണ്, ശിവദാസ് ഹിന്ദുവാണ്. അപ്പോ ആ അഭ്യാസം ഒന്നും വേണ്ട. തുടക്കത്തിലേ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് ബി ജെ പിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ പറയണം, അല്ലാതെ ഏതെങ്കിലും സമുദായത്തിന്റെ തലയിലോട് വെച്ച് കെട്ടിക്കൊണ്ട് ആ ഇടപെടൽ വേണ്ട. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഹിന്ദുക്കളുടെ കുത്തക ബി ജെ പി ഏറ്റെടുക്കണ്ടാണ്? നിങ്ങളാരും ഏറ്റെടുക്കാത്തതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത്. പോയിന്റ്. നിങ്ങൾ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്ന ആളുകളുടെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുമ്പോൾ ഹിന്ദു തീവ്രവാദം എന്ന് പാർലമെന്റിന് പുറത്തു വന്ന് നിങ്ങളുടെ തന്നെ ആഭ്യന്തരമന്ത്രി പരസ്യമായി പറയുകയും പിന്നീട് പ്രതിഷേധത്തിന്റെ ഭാഗമായി മാപ്പ് പറയുകയും ചെയ്യേണ്ട അവസരം നിങ്ങൾ വരുന്ന സമയത്ത് ശ്രീരാമൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി അഫിഡവിറ്റ് കൊടുക്കുന്ന നിങ്ങളുടെ നിലപാട് പരിശോധിക്കുന്ന സമയത്ത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൊക്കെ ശക്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയുള്ള പരാമർശങ്ങളുണ്ട്. അപ്പൊ ഹിന്ദുക്കൾക്കെതിരായി നിങ്ങൾ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരായി നിങ്ങൾ നിരന്തരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന സമയത്ത് ആ ഹിന്ദുക്കളുടെ വിശ്വാസം സംബന്ധിച്ചും ഹിന്ദുക്കളുടെ താല്പര്യം സംബന്ധിച്ചും ചില അഭിപ്രായങ്ങൾ പറയാനും അവർക്ക് ഒപ്പം നിൽക്കാനും ബി ജെ പി ഉള്ളൂ എന്ന് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് പോലും തോന്നിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. ഇതൊരു കാര്യം മറ്റടുത്ത ഐഡിയ ആയിപ്പോയി. രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞ നുണപ്രചരണങ്ങൾ, ആ നുണപ്രചരണങ്ങൾ ഇന്ന് വാസ്തവത്തിൽ അദ്ദേഹം കോട്ട് ചെയ്ത കുടുംബങ്ങളടക്കം ഇന്ന് തള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ രാഹുൽ ഗാന്ധിയെ. അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞൊരു കാര്യം അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. രാജ്യത്തിന്റെ സൈന്യത്തിലേക്ക് യുവാക്കളുടെ എൻട്രി തടയുന്നതിന് വേണ്ടി രാജ്യത്തിലെ ശത്രുക്കളെ സഹായിക്കുന്ന നിലപാടെടുത്തുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഉണ്ടായത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായി എൻട്രോ ചെയ്യപ്പെട്ട സൈനികൻ, വീരമൃത്യു വരിച്ച സൈനികന്റെ കുടുംബത്തിന് കോമ്പൻസേഷൻ നൽകിയില്ല എന്ന ഗുരുതരമായ ആക്ഷേപം ആ കുടുംബത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. സൈന്യം നേരത്തെ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതായിരുന്നു. 1,10,00,000 രൂപയോളം ആ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് സൈന്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായി വരുന്ന സൈനികരും മറ്റ് സൈനികരും തമ്മിൽ കോമ്പൻസേഷന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്ന് ഇന്ത്യൻ സൈന്യമാണ് പറഞ്ഞത്. നിങ്ങൾ മോദി പറഞ്ഞത് വിശ്വസിക്കേണ്ട, ബി ജെ പി പറയുന്നത് വിശ്വസിക്കേണ്ട, ഈ ചാനലിൽ സന്ദീപ് ഭാര്യ പറഞ്ഞു വിശ്വസിക്കേണ്ട, പക്ഷേ ഇന്ത്യയുടെ സൈന്യത്തെ വിശ്വസിക്കണ്ടേ? എന്തൊരാളുകളാ ഭഗവാനെ. ഇത് 6 പതിറ്റാണ്ട് കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന് ഇന്ത്യൻ സൈന്യത്തെ വിശ്വാസമില്ലേ? ആ സൈന്യം പറയുന്നു ഇന്ത്യൻ സൈന്യം ഒരു പ്രൊഫഷണൽ സൈന്യമാണ്. ആ സൈന്യം ഒരിക്കലും ഒരു തരത്തിലുള്ള വിവേചനവും സൈനികർക്കിടയിൽ കാണിക്കില്ല എന്ന ഉറച്ച ബോധ്യം ഒരു സൈനികന്റെ, പൂർവ്വ സൈനികന്റെ മകനായി ഇരിക്കുന്നുണ്ട്. വിമുക്തഭടന്മാരുടെ പ്രശ്നങ്ങളിൽ പോലും എപ്രകാരമാണ് സൈന്യം ഇടപെടുന്നതെന്ന് നിങ്ങൾ അറിയില്ലെങ്കിൽ ഈ ചർച്ച കൊണ്ടുകൊണ്ടിരിക്കുന്ന സൈനികരോട് നിങ്ങൾ ചോദിക്കണം, വിമുക്തഭടന്മാരോട് ചോദിക്കണം, കേരളത്തിലെ ഏതെങ്കിലും വിമുക്തഭടന് ഏതെങ്കിലും സാമൂഹികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ കലക്ടറുടെ കയ്യിൽ ഒരു പരാതി കൊടുത്താൽ അല്ലെങ്കിൽ കോർ കമാൻഡർക്ക് ഒരു പരാതി അയച്ചാൽ എങ്ങനെയാണ് സൈന്യം പ്രതികരിക്കുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വിമുക്തഭടന്റെ കാര്യത്തിൽ പോലും ഇത്ര ശ്രദ്ധ കാണിക്കുന്ന ഇന്ത്യൻ സൈന്യം ബലിദാനിയായ ഒരു സൈനികനെ വിവേചനം കാണിച്ചു മാറ്റി നിർത്തിയെന്ന് പാർലമെന്റിന്റെ ഫ്ലോറിനകത്ത് വിരുദ്ധവാദപരമായി പച്ച നുണ പറഞ്ഞു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. ചുമ്മാതല്ല നാട് തന്നാവത്ത്. ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണ ഈ സൈന്യത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ലേ? 10 വർഷക്കാലം യു പി എ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പുള്ളുക പോലും നിങ്ങൾ വാങ്ങിയിരുന്നില്ല എന്ന സത്യം ഇന്ന് പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞല്ലേ. ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള ആയുധങ്ങൾ നിങ്ങൾ വാങ്ങിയിരുന്നില്ല. അന്നത്തെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി സഭയ്ക്കകത്ത് കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല. ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം സൈന്യത്തെ ആധുനികവൽക്കരിക്കാൻ, അവർക്ക് വേണ്ട ആയുധങ്ങൾ വാങ്ങാൻ, അതെല്ലാ കാര്യങ്ങളും ചെയ്ത് സൈന്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സൈന്യത്തിൽ മോഡേണൈസേഷൻ കൊണ്ടുവരുന്ന സമയത്ത് അതെനിക്ക് ഇഷ്ടമില്ല. കാലങ്ങളായി നിങ്ങൾ ചെയ്യാതിരുന്ന, കോൺഗ്രസ് ചെയ്യാതിരുന്ന പരിഷ്കരണങ്ങളുമായി ഇന്ത്യൻ സൈന്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിൽ ശത്രുക്കളെ സഹായിക്കുന്ന നിലപാട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഭയ്ക്കകത്തെടുത്തു. ഇതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുക? പച്ച നുണയല്ലേ പറഞ്ഞത്? പറഞ്ഞില്ലേ ഞങ്ങൾക്ക് പണം കിട്ടിയത്? ശരി, ഓക്കെ, അത് കഴിച്ചു മുങ്ങിയല്ലേ ഇവര്? പറഞ്ഞോട്ടെ, അങ്ങനെ അങ്ങ് പോയാലോ. ആ രണ്ടാമത്തെ കാര്യം പറയട്ടെ, നീറ്റ് നീറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? നീറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് നീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥികളെ വഞ്ചിക്കാൻ വേണ്ടിയാണ്. ആ ഡിസൈൻ പോലും വാസ്തവത്തിൽ വിദ്യാർത്ഥികളെ വഞ്ചിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നീറ്റ് ഡിസൈൻ, എക്സാം ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി വിദ്യാർത്ഥികളെ വഞ്ചിക്കാൻ വേണ്ടിയാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച്. നിങ്ങൾ ആ പദപ്രയോഗങ്ങൾ കേട്ട് നോക്കണം. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് അറിയില്ലേ 2013 യു പി എ സർക്കാർ ഭരിക്കുമ്പോഴാണ് നീറ്റ് വന്നത്? 2012 അത് ഡിസൈൻ ചെയ്യപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ലേ? അത് ശരി, സ്വന്തം പാർട്ടി അധികാരത്തിലിരിക്കുന്ന കാലത്ത് ഡിസൈൻ ചെയ്യപ്പെട്ട എക്സാം വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്, ലോക്സഭയിൽ പറയുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞത് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാണ് പറഞ്ഞത്. ഈ ഭീഷണി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന മാധ്യമ സ്ഥാപനമാണ് മാതൃഭൂമി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം
ഞാനൊരു വാർത്ത കാണിച്ചു തരാം. ഈ വാർത്ത ഒന്ന് ഞാനൊരു വാർത്ത കാണിച്ചു തരാം. ഈ വാർത്ത ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തന്നായിരിക്കും. ഇത് 1976 ജൂൺ 27 മാതൃഭൂമി പത്രമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന മാതൃഭൂമിയുടെ അന്നത്തെ പത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഇന്നായിരുന്നെങ്കിൽ ഒരു പക്ഷെ മാതൃഭൂമിയുടെ ഹെഡിങ് നന്ദി ഇന്ദിര എന്നായി മാറുമായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോ ആരായിരുന്നു മാധ്യമ സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തിയത്, ആരാണ് മാധ്യമപ്രവർത്തകരെ പീഡിപ്പിച്ചത്, ആരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ അടക്കം ജയിലിലടച്ചത്, ആരാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് വാർത്ത കൊടുക്കണമെങ്കിൽ കോൺഗ്രസ് ഓഫീസിൽ നിന്നും കളക്ടർ ഓഫീസിൽ നിന്നും സെൻഷറിംഗ് കഴിഞ്ഞ ശേഷം മാത്രം വാർത്ത കൊടുക്കാനുള്ള രീതിയിലേക്ക് ഈ രാജ്യത്തെ മാധ്യമ സ്ഥാപനങ്ങളെ തള്ളിവിട്ടതെന്നൊക്കെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം. ചാംകാല അതുപോലെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കളുടെ കുത്തക ബി ജെ പി ഏറ്റെടുക്കേണ്ടതാണ്. നിങ്ങളാരും ഏറ്റെടുക്കാത്തതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്ന ആളുകളുടെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുമ്പോൾ അതൊക്കെ ഗോപാലകൃഷ്ണൻ നമ്പറല്ലേ. ഹിന്ദു തീവ്രവാദം എന്ന് പാർലമെന്റിന് പുറത്തു വന്ന് നിങ്ങളുടെ തന്നെ ആഭ്യന്തരമന്ത്രി പരസ്യമായി പറയുകയും പിന്നീട് പ്രതിഷേധത്തിന്റെ ഭാഗമായി മാപ്പ് പറയുകയും ചെയ്യേണ്ട അവസരിക്കും നിങ്ങൾ വരുന്ന സമയത്ത് ശ്രീരാമൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി അഫിഡവിറ്റ് കൊടുക്കുന്ന നിങ്ങളുടെ നിലപാട് പരിശോധിക്കുന്ന സമയത്ത് വിശാലമായ ചിന്താഗതി വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൊക്കെ ശക്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയുള്ള പരാമർശങ്ങളുണ്ട്. അപ്പൊ ഹിന്ദുക്കൾക്കെതിരായി നിങ്ങൾ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരായി നിങ്ങൾ നിരന്തരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന സമയത്ത് ആ ഹിന്ദുക്കളുടെ വിശ്വാസം സംബന്ധിച്ചും ഹിന്ദുക്കളുടെ താല്പര്യം സംബന്ധിച്ചും ചില അഭിപ്രായങ്ങൾ പറയാനും അവർക്കൊപ്പം നിൽക്കാനും ബി ജെ പി ഉള്ളൂ എന്ന് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് പോലും തോന്നിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. എനിക്ക് എവിടെ ചെന്നാലും ഇവിടെ മീശ വിവാദം ഉണ്ടായ സമയത്ത് വി ഡി സതീശൻ എടുത്ത നിലപാടെന്തായിരുന്നു എല്ലാവർക്കും അറിയാലോ. കോൺഗ്രസ് എടുത്ത നിലപാടെന്തായിരുന്നു? നിങ്ങൾ അന്നും ഹിന്ദുക്കൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചവരാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾ അതാണ്. നിങ്ങൾക്ക് അപ്പീസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കയ്യടി ഗാലറിക്ക് കയ്യടി കിട്ടാൻ വേണ്ടിയുള്ള ചില നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതെ, അതാ ഇൻട്രസ്റ്റിംഗ്. ഇവിടെ എത്ര രാഷ്ട്രീയമായിട്ടുള്ള നഷ്ടം നേരിടി വന്നാൽ പോലും കേരളത്തിലും ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആരോപണമായിട്ട് ഉന്നയിക്കാം. ഞങ്ങൾ അത് അഭിമാനമായിട്ട് തന്നെ ഏറ്റെടുക്കും. ഒരു തർക്കവും വേണ്ട. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിയുടെ പ്രസംഗം സംബന്ധിച്ചാണ്. ഞാൻ പറഞ്ഞ ആക്ഷയം സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, മോദിയുടെ പ്രസംഗം ജനം ടി വിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനം ടി വി കാണാൻ നല്ല ആളുകൾ ഉണ്ടായിട്ടാണ്. ബാർക്കിന്റെ റേറ്റിംഗ് ഒക്കെ വരുമല്ലോ അടുത്താഴ്ച, അപ്പൊ നിങ്ങൾക്ക് കാണാം. ഇവിടെ റേറ്റിംഗിൽ ആ റേറ്റിംഗിൽ പോലും ഒരു ഇടം കിട്ടാത്ത കോൺഗ്രസ്സുകാർ പോലും കാണാത്ത ജയ് ഹിന്ദ് എന്നൊരു ചാനലുണ്ട്. ആ ചാനലിന്റെ കാര്യമൊക്കെ ആലോചിച്ച് ചാമക്കാല സങ്കടപ്പെട്ടാ മതി. ജനം ടി വി പലപ്പോഴും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളോട് മത്സരിച്ച് ശബരിമല സമരകാലത്തൊക്കെ പ്രൈം ടൈമിൽ ഒന്നാം സ്ഥാനത്ത് വന്നിച്ച ചാനലാണ്. ഏഷ്യാനെറ്റിനോട് പോലും മത്സരിച്ചിട്ടുള്ളത് റേറ്റിംഗിന്റെ കാര്യത്തിൽ. ഇന്നും ചാനൽ റേറ്റിംഗ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങളുടെ ജയ് ഹിന്ദ് ചാനൽ റേറ്റിംഗ് ഒരിടത്തും ഇല്ലാന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെയും ജനം ടി വി നിങ്ങളെക്കാൾ എത്രയോ ഉയർന്ന സ്ഥാനത്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ വലിയ തിരിച്ചുവരവിനെ കുറിച്ചൊക്കെയാണ്. നിങ്ങളും ചോദിച്ച ചോദ്യതാണ്, രാഹുൽ ഗാന്ധിയെ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടല്ലേ മറുപടി പറഞ്ഞു? അങ്ങനെയല്ലോ, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഭരണഘടനാ പദവിയിലുള്ള ആളാണ്. അയ്യോ, ഞാനൊരു പാവം, സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം സാമൂഹ്യ പ്രവർത്തകൻ. ശരി, സ്വാഭാവികമായിട്ടും ഇന്നലെ തന്നെ മോദിജി പറഞ്ഞു ഭരണഘടന എന്നോട് പറയുന്നത് ലീഡർ ഓഫ് ഓപ്പോസിഷനെ സീരിയസ് ആയിട്ട് എടുക്കാനാണ്. വാസ്തവത്തിൽ അദ്ദേഹം ഏത് രീതിയിലാണ് ഏത് കണ്ടക്സ്റ്റാണ് പറഞ്ഞത് നമുക്കറിയാം. രാഹുൽ ഗാന്ധി പറയുകയാണ് ഞാൻ കടന്നു വരുമ്പോ മോദിയുടെ മുഖം സീരിയസ് ആണെന്ന് പറയുകയാണ്. അതിനൊന്നുമില്ലേ, നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരെ കുട്ടികളെ നല്ലത് മറ്റെന്താ വിളിക്കേണ്ടത്? പിഞ്ചു കുഞ്ഞാണല്ലേ. എന്നാലും അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായിട്ട് ജ്യോതികുമാർ ചാമക്കാൽ അതിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ലല്ലോ. അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായിട്ട് എൻറോൾ ചെയ്യപ്പെട്ട അഗ്നിവീരന് കോമ്പൻസേഷൻ കിട്ടിയില്ല എന്ന പച്ചക്കള്ളം രാജ്യത്തിന്റെ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ന് ആ കുടുംബം പോലും നിഷേധിച്ചിട്ടും 1,10,00,000 രൂപ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ആ കുടുംബം പറഞ്ഞിട്ടും ആ വിഷയം ഞാൻ ഇവിടെ പറഞ്ഞപ്പോ അത് സ്പർശിക്കാതെ ജ്യോതികുമാർ ചാമക്കാല കടന്നുപോയില്ലേ? അപ്പൊ എന്തുകൊണ്ടാ തുടർച്ചയായിട്ട് നിങ്ങൾ നുണ പറയുന്നു, ഓരോരോ വിഷയങ്ങളും നുണ പറയുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പച്ച നുണ ഇലക്ഷൻ സ്പീച്ച് പോലെ വന്ന് പറയാനുള്ള ഇടമല്ല പാർലമെന്റിന്റെ നടുത്തളം എന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെടണം. അദ്ദേഹം ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണെങ്കിൽ ഭരണഘടനാ പദവി ഉണ്ടെങ്കിൽ അതിന്റെ അന്തസ് അനുസരിച്ച് പെരുമാറാൻ പഠിക്കണം എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം നവനില്ലട്ടാ. അവിടെ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുക, അതോടൊപ്പം അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള കണ്ടെക്സ്റ്റിൽ ഹിന്ദു ദൈവങ്ങൾ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഹിന്ദു ദൈവങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു, മറ്റ് മതവിശ്വാസങ്ങളെ കുറിച്ച് പറയുന്നു. ഇസ്ലാം മതത്തിൽ അത്തരം ഒരു മുദ്രയ്ക്കും സ്ഥാനമില്ല എന്ന് ഇസ്ലാം മതത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള ബോഡികൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോൾ ആരംഭത്തിൽ അപമാനം, അപ്പോ ഇസ്ലാം മതത്തെ കോട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ സിഖ് മതത്തെ കോട്ട് ചെയ്യുന്നു, ഇങ്ങനെ മതങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ചിഹ്നം തെരഞ്ഞെടുപ്പ് ചിഹ്നം ഈ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുകയാണ്. ഈ മതങ്ങളൊക്കെ ഈ മതത്തിന്റെ സ്ഥാപകരൊക്കെ അതല്ലെങ്കിൽ മതവിശ്വാസികളൊക്കെ കോൺഗ്രസിന്റെ പ്രചാരകരാണ് എന്നാണോ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഹിന്ദു വിശ്വാസം ഹിന്ദു ദൈവങ്ങളൊക്കെ കോൺഗ്രസിന്റെ പ്രചാരകരാണ്, കോൺഗ്രസിന്റെ ചിഹ്നം കാണിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഈ വിശ്വാസത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം ഒരു പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള എതിർപ്പുണ്ടാകും. ആ എതിർപ്പുകൾ ഞങ്ങൾ പറഞ്ഞിട്ട് ഇന്നലെ സ്പീക്കർ പലതവണ രാഹുൽ ഗാന്ധിയെ തിരുത്തിയല്ലോ.
ഭഗവാനെ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കുന്ന സമയത്ത് ചെയറിനെ അഭിമുഖീകരിച്ച് സംസാരിക്കേണ്ടതിന് പകരം ആ ചെയറിനെ അവഹേളിക്കുന്ന രീതി തുടർച്ചയായി പുറകോട്ട് തിരിഞ്ഞെന്ന് തന്റെ അംഗങ്ങളോട് സംസാരിക്കുന്ന രീതി, ഇത് എവിടുത്തെ രീതിയാണ്? ചുരുങ്ങിയ പക്ഷം 10 തവണ പാർലമെന്റിലേക്ക് ജയിച്ച കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിന് അറിയുന്ന ഭാഷയിലേക്കും പറഞ്ഞു കൊടുക്കണ്ടേ മിസ്റ്റർ രാഹുൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലാന്ന്? അല്ലെങ്കിൽ എപ്പോഴും എല്ലായ്പ്പോഴും ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ട്യൂട്ടറായിട്ട് പണിയെടുക്കുന്ന കെ സി വേണു പോലെ പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? രാഹുൽ ഗാന്ധി 99 സീറ്റ് ജയിച്ചുകൊണ്ട് മെച്ചൂരിറ്റി കൂടി നടത്തില്ലല്ലോ. 99 സീറ്റ് ജയിച്ചത് എന്തോ വലിയ കാര്യമായിട്ട് പറയുകയാണ്. നിങ്ങൾ 3 തവണയും തോറ്റു എന്നൊന്ന് അംഗീകരിക്കുക. നിങ്ങളെ ജനങ്ങൾ പ്രതിപക്ഷത്താണ് വീണ്ടും ഇരുത്തിയത് എന്ന് എന്തേ കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നു? കേട്ടിടത്തോളം ഇത് അഗ്നേഷ എന്ന രോഗമാകാനാണ് സാധ്യത. ചിലപ്പോ വീഴ്ചയിലോ അപകടത്തിലോ പെട്ട് ഒരാളുടെ ഓർമ്മ മുഴുവൻ നശിക്കുന്നത് അപൂർവമായി സംഭവിക്കാറുണ്ട്. ഒരു പ്രീ പോൾ അലയൻസായി മത്സരിച്ച് പ്രധാനമന്ത്രി ഞങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുമെന്ന് ജനങ്ങളോട് പ്രഖ്യാപിച്ച് വീണ്ടും ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഭരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് നരേന്ദ്രമോദിയാണ് എന്ന് എന്തേ നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റാത്തത്? എന്നിട്ട് 99 സീറ്റ് കിട്ടി ഫയൽ വാൻ ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദനം നടത്തുകയാണ്. ഈ 99 സീറ്റ് ജയിച്ചാൽ 98 സീറ്റ് ജയിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ജയിക്കുന്നത്? അവിടെയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഉപമ വളരെ പ്രാധാന്യം അറിയിക്കുന്നത്. നിങ്ങള് 98 ജയിച്ചെന്ന് പറയുമ്പോ അത് 100ൽ 98 അല്ല 543ൽ 98 ആണെന്ന് ജനങ്ങളോട് പറയണം. നിങ്ങൾ 98 ജയിച്ചെന്ന് പറയുമ്പോ നിങ്ങള് 100 സീറ്റിൽ 100 ആകെ 100 ൽ 98 ജയിച്ച പോലെയാണ് നിങ്ങൾ പ്രചരണം നടത്തുന്നത്. ബെസ്റ്റ് അതിനെയാണെന്ന് പ്രധാനമന്ത്രി പരിഹരിച്ചിട്ടുള്ളത്. ഇന്ന് പ്രധാനമന്ത്രി കൃത്യമായി നിങ്ങൾ ആരോപിച്ച ആക്ഷേപങ്ങൾക്ക് പാർലമെന്റിൽ ഫ്ലോറിൽ കിട്ടാവുന്ന സമയത്തിനനുസരിച്ച് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഈ രാജ്യത്തെ ജനാധിപത്യവാദികളെ ഒന്നടങ്കം ഇന്ന് പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടിനെ സ്വീകരിക്കുമോ? എത്രമാത്രം മോശമായിട്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരോട് പ്രതികരിച്ചത്? രാഹുൽ ഗാന്ധി തന്നെ തന്റെ അംഗങ്ങളോട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. സ്പീക്കർക്ക് തിരുത്തേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവ് ഒരിക്കലും അത് ചെയ്യരുത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. തന്റെ സഹപ്രവർത്തകരോട് സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ കൈ നിർത്തി ആവശ്യപ്പെടുന്ന തരംതാണ നിലയിലേക്ക് ഒരു പ്രതിപക്ഷ നേതാവ് പോകരുത് എന്ന് സ്പീക്കർക്ക് പറയേണ്ടി വന്നു. ഇതെന്തൊരു നാണക്കേടാണ്! രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുന്ന സമയത്ത് തുടർച്ചയായി തടസ്സപ്പെടുന്നത് എന്തെങ്കിലും വലിയ ഹീറോയിസ് ആണോ? ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. രാജ്യത്തെ വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, രാഷ്ട്രീയ വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രീതിയിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ മഹത്വത്തെ തരം താഴ്ന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു. മനസ്സില്ല, എനിക്ക് ഉറക്കെ പറയണം. 60 വർഷക്കാലം കോൺഗ്രസ് രാജ്യം ഭരിച്ച കോൺഗ്രസിൽ നിന്ന് ഇത്രയും തരം താണ രാഷ്ട്രീയ സമീപനം ഒരു തരത്തിലും ആരും പ്രതീക്ഷിക്കുന്നതല്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇതിൽ കൂടുതൽ ഒരു മാന്യതയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.